ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യുറീഷ്യൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അധ്യായം നാല് ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന പാഠഭാഗവും അതേപോലെ അഞ്ചാമത്തെ അധ്യായമായ ഭൂമി കഥയും കാര്യവും എന്ന പാഠഭാഗവുമാണ് അപ്പോൾ നമ്മൾ ആദ്യം ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സാധനങ്ങൾ എന്ന് നോക്കാം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് സാധനങ്ങൾ അഥവാ ഗുഡ്സ് എന്ന് പറയുന്നത് ഉൽപാദനം മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത് ഉൽപാദനത്തിൻ്റെ ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം ഉൽപാദനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്തൊക്കെയാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ അറിയപ്പെടുന്നത് മൂലധനം ഏതൊരു ഉൽപ്പന്നത്തെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് തൊഴിൽ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ യൂണിറ്റായ ഭൂമി കഥയും കാര്യവും എന്ന പാഠഭാഗമാണ് നമുക്കറിയാം നമ്മുടെ സൗരയുദ്ധത്തിൽ തന്നെ മനുഷ്യവാസമുള്ള അല്ലെങ്കിൽ ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഏക ഗ്രഹമാണ് ഭൂമി ആ ഭൂമിയെ ഭൂമിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിയുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ ഒരുപാട് ആശയങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആശയങ്ങൾ ആ ആശയം കൊണ്ടുവന്ന ആളുകളെ പരിചയപ്പെടാം ബി സിഇ ഇ ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തേയ്ൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ ഗോളം ജലത്തിൽ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്നാൽ ഈ ആശയം മറ്റാരും അംഗീകരിച്ചില്ല ഗ്രീക്ക് തത്വചിന്തകരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെ അധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങുകയായിരുന്നു ഉണ്ടായത് ചിത്രത്തിൽ നിങ്ങൾക്ക് കോപ്പർനിക്കസിനെയും അരിസ്റ്റോട്ടലിനെയും പൈതഗോറസിനെയുമാണ് കാണാൻ സാധിക്കുന്നത് ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം മെഗലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു സർ ഐസക് ന്യൂട്ടൺ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതിയല്ലെന്ന് കണ്ടെത്തി ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ് ഉണ്ടായത് ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഐസക് ന്യൂട്ടനെയാണ് കാണാൻ സാധിക്കുന്നത് ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് പറയുന്നു എന്താണ് ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ് അടുത്തതായി ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണെന്ന് നോക്കാം ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായ ഇറാ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയത് സ്റ്റേഡിയ എന്ന് വെച്ചാൽ ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്തു നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആണെന്ന് ഓർക്കണം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അക്ഷാംശ രേഖകൾ എന്താണ് രേഖാംശ രേഖകൾ എന്നതാണ് ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കൽപിക രേഖയാണ് അക്ഷാംശ അക്ഷാംശരേഖകൾ ഗ്ലോബിൽ ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ഇരു ധ്രുവങ്ങളിലുമുള്ള ഒരു സാങ്കൽപ്പിക ദണ്ടാണ് അച്ചുതണ്ട് ഈ അച്ചുതണ്ടിനെ ആസ്പദമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത് ഒരു സാങ്കല്പിക അച്ചുതണ്ടിനെ ആസ്പദമാക്കി ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് കിഴക്കു ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്നതായി തോന്നുന്നത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ഇരുപത്തി മണിക്കൂർ വേണ്ടി വരുന്നു ഭ്രമണത്തിൻ്റെ ഫലമായാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് അതേപോലെ ഭൂമി സൂര്യന് ചുറ്റും ദീർഘവൃത്താകൃതിയിൽ കറങ്ങുന്നതിനെയാണ് പരിക്രമണം അഥവാ റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു റവല്യൂഷൻ പൂർത്തിയാക്കാൻ ഒരു പല്ലെങ്കിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം ആവശ്യമായി വരുന്നുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസമാണ് നമ്മൾ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത് ഭൂമിയുടെ ഭ്രമണം നിമിത്തം രാത്രിയും പകലും അതേപോലെ ഭൂമിയുടെ പരിക്രമണ നിമിത്തം സീസൺ അഥവാ ഋതുക്കളും രൂപപ്പെടുന്നു ചിത്രത്തിൽ നിങ്ങൾക്ക് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളുമാണ് കാണാൻ സാധിക്കുക ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അക്ഷാംശരേഖകൾ എന്ന് വെച്ചാൽ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് വരക്കുന്നതും അതേപോലെ രേഖാംശ രേഖകൾ എന്ന് വെച്ചാൽ തെക്ക് നിന്ന് വടക്ക് ഭാഗത്തേക്ക് വരക്കുന്നതുമായ സാങ്കൽപ്പിക രേഖകളാണെന്ന് ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ അതായത് പൂജ്യം ഡിഗ്രി അക്ഷാംശ അക്ഷാംശരേഖയെയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖാംശരേഖയെ പറയുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയെ ആസ്പദമാക്കി ഭൂമിയുടെ മുഗൾ ഭാഗം വടക്ക് ഭാഗത്തുള്ള ഭാഗം ഉത്തരാർദ്ധഗോളമെന്നും തെക്ക് ഭാഗത്തുള്ള ഭാഗം ദക്ഷിണാർദ്ധഗോളമെന്നും രണ്ടായി തരുന്നിരിക്കാം ഭൂമധ്യരേഖയുടെ തൊണ്ണൂറ് ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശമാണ് ഉത്തരധ്രുവം അതേപോലെ ഭൂമധ്യരേഖയ്ക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് കാണുന്ന അക്ഷാംശമാണ് ദക്ഷിണധ്രുവം ഭൂമധ്യരേഖയുടെ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ഉത്തരായന രേഖ എന്നും ഭൂമധ്യരേഖയുടെ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ ദക്ഷിണായന രേഖ എന്നും പറയുന്നു അടുത്തതായി നമുക്ക് എന്താണ് അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ എന്ന് പരിചയപ്പെടാം ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസങ്ങൾ വേണ്ടിവരും എന്നാൽ ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് ഉള്ളത് ബാക്കിയുള്ള കാൽ ദിവസം നാല് വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു അങ്ങനെ ഓരോ നാലാമത്തെ വർഷത്തിലും മുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങൾ ഉണ്ടാകും ഇതിനെയാണ് അതിവർഷം എന്ന് പറയുന്നത് മാറുന്ന കാലം അഥവാ ഋതുക്കൾ ആദ്യം നമുക്ക് എന്താണ് ഋതുക്കൾ എന്ന് നോക്കാം ഒരു വർഷത്തെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പലതായി വിഭജിക്കുന്നതിനെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഋതുക്കളാണ് ഒന്നാമത്തെ സമ്മർ സീസൺ അഥവാ വേനൽക്കാലം അതിന് മറ്റൊരു മലയാളം പദം കൂടിയുണ്ട് ഗ്രീഷ്മകാലം എന്നും കൂടി പറയും അതേപോലെ വിൻ്റർ സീസൺ അഥവാ ശൈത്യകാലം സമ്മർ സീസൺ അഥവാ വസന്തകാലം ഓട്ടം സീസൺ അഥവാ ഹേമന്തകാലം എന്നിങ്ങനെ നാല് തരത്തിലുള്ള ഋതുഭേദങ്ങളാണ് നമുക്ക് പ്രധാനമായും അനുഭവപ്പെടുന്നത് ശൈത്യകാലത്തിൽ നിന്ന് ഉഷ്ണകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം എന്ന് പറയുന്നത് ഉത്തരാർദ്ധകോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് വേനൽക്കാലത്തിൻ്റെ തീഷ്ണതയിൽ നിന്നും ശൈത്യത്തിലേക്കുള്ള മാറ്റം അറിയപ്പെടുന്നത് ഹേമന്തകാലമാണ് ഈ വസന്ത കാലഘട്ടത്തിലാണ് പൂക്കൾ തളിർക്കുന്നതും മാവ് പൂക്കുന്നതും ചക്ക പിടിക്കുന്നതുമൊക്കെ അതേപോലെ ഹേമന്ത കാലഘട്ടത്തിലാണ് മരങ്ങൾ ഇല കൊഴിക്കുന്നതൊക്കെ ഭൂമിയുടെ ആകൃതി സവിശേഷതകൾ അതുകൂടാതെ അക്ഷാംശ രേഖാംശ രേഖകളെക്കുറിച്ചിട്ടും ഭ്രമണത്തെക്കുറിച്ചിട്ടും പരിക്രമണത്തെക്കുറിച്ചിട്ടും ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള സവിശേഷതകളെക്കുറിച്ചിട്ടുമാണ് ഇതിൽ പഠിച്ചത്